വിടി സതീശൻ സഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം ക്രൂരമായി ആക്രമിച്ച് അവിടെ ഉണ്ടായിരുന്ന നേതാക്കളെയെല്ലാം അവരെല്ലാം ഷർട്ടെല്ലാം വലിച്ചു കീറി അവരെ ക്രൂരമായി മർദ്ദിച്ച് അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിരിക്കുകയാണ്. അവരെയെല്ലാം റിമാൻഡ് ചെയ്യണമെന്നുള്ള വാശിയോടുകൂടി പോലീസ് നിൽക്കുകയാണ്. കേരളത്തിലെതിരായി സംസ്ഥാനത്ത് എല്ലായിടത്തും നടക്കുന്ന വ്യാപകമായ പ്രതിഷേധം അത് ജനങ്ങളുടെ പ്രതിഷേധമാണ്. കാരണം കേരളത്തിൻ്റെ പരിസ്ഥിതിക്കും അതുപോലെ സാമൂഹ്യമായ ആഘാതവുമെല്ലാം ഉണ്ടാകും എന്ന് കരുതിയുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ്. കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ പ്രതിഷേധമാണ്. പാരിസ്ഥിതികമായി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, സ്വന്തം ജീവനും സ്വത്തും സംരക്ഷിക്കാൻ കഴിയില്ല എന്ന മനുഷ്യരുടെ ഉത്കണ്ഠയിൽ നിന്നുണ്ടാകുന്ന പ്രതിഷേധമാണ്. അതുപോലെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് 2 ലക്ഷം കോടിയോളം രൂപ വരുന്ന ഈ സിൽവർ ലൈനിൻ്റെ ചെലവ് കേരളത്തിന് താങ്ങാനാകില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ പ്രതിഷേധമാണ്. ജനങ്ങൾ എല്ലാ ഭാഗത്തും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകൾ, രാഷ്ട്രീയമില്ലാത്ത ആളുകൾ മുഴുവൻ ഇറങ്ങി ഈ സമരത്തിൽ പ്രതിഷേധിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ തന്നെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തി ഈ സമരത്തെ ഇല്ലാതാക്കാം എന്നാണ് മുഖ്യമന്ത്രി കരുതുന്നതെങ്കിൽ അദ്ദേഹത്തിന് തെറ്റ് സംഭവിച്ചു. ഈ ഓരോ അടിച്ചമർത്തലിൽ നിന്നും ഈ സമരം രൂക്ഷമായി കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ജനവിഭാഗങ്ങളും ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് ഈ സമരം ശക്തിപ്പെടുത്തും. കേരളത്തിൽ UDFഉം ഈ ശനിയാഴ്ച തുടങ്ങുന്ന ജനകീയ സദസ്സുകളോടുകൂടി സംസ്ഥാന തലത്തിൽ അതിൻ്റെ ഉദ്ഘാടനത്തോടുകൂടി ഈ സമരത്തിൽ കൂടുതലായി പങ്കുചേരുകയാണ്. ഒരു കാര്യത്തിൽ സംശയം വേണ്ട, സമരം ചെയ്യുന്ന ജനങ്ങളോടൊപ്പം കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടാകും എന്ന് ഉറപ്പുകൂടി നൽകുകയാണ്. ആ ജനങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കാൻ ഉള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നിയമസഭ സമ്മേളിക്കുന്ന അവസരത്തിൽ ഇതുപോലെ ഒരു അതിക്രമം ഉണ്ടായപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് ഞങ്ങൾ പുറത്തേക്ക് വരുന്നത്. സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.